ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ചിക്കനിൽ മസാല തേച്ച് മാറ്റിവെക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഇതിനുവേണ്ടി ഞാൻ 1/4 കിലോ ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്, 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇതൊക്കെയാണ് നെയ്ച്ചോറിന് വേണ്ടി. 3 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് പകുതി സവാള ഇട്ട് നമുക്കിതുപോലെ വറുത്ത് കോരി വെക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ആഡ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ആഡ് ചെയ്യാം. സവാള ചുമന്ന് വരുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ ബൗളിന് 1 ബൗൾ അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ബൗൾ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കഴി അരി ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ ചോറ് വേവ് പാകമാകും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിന് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് മാറ്റിവെക്കാം. ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള നന്നായി ചുമന്ന് വരുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചതച്ചത് ആഡ് ചെയ്യുക. 4 തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞത് ആഡ് ചെയ്യുക. 4 പച്ചമുളക് ചതച്ചത്, നന്നായിട്ട് ചതയാൻ പാടില്ല കേട്ടോ പച്ചമുളക്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മല്ലിയിലയും ആഡ് ചെയ്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ കുക്കറിൽ തന്നെയാണ് ചോറ് ദം ചെയ്യണത്. അപ്പം പകുതി ചോറ് ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമുക്ക് വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്യാം. കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ചോറും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. ഇതുപോലെ മല്ലിയിലയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഞാൻ ഇതിനു വേണ്ടി ഞാൻ ലെമൺ യെല്ലോൻ്റെ ഫുഡ് കളറാണ് 1 പകുതി ചെറുനാരങ്ങ നീരിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് റൈസ് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു ബൗളിൽക്ക് കുറച്ച് ചോറെടുത്ത് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മസാല ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിന് 1 പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.